ഒരു വലിയ പൊട്ടിത്തെറിയുടെ വക്കലാണ് സിറോ മലബാർ സഭ. വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് മാർ ജോർജ് ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ നടത്തിയ സ്ഥലവിൽപ്പനകളാണ്. എന്താണ് യഥാർത്ഥ വിഷയമെന്ന് നമുക്ക് വഴിയേ അറിയാം. പക്ഷേ സംഭവം സഭയ്ക്കുള്ളിൽ സമാനതകളില്ലാത്ത തർക്കങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ക്രയവിക്രയങ്ങളിലെ ദുരൂഹതയും കള്ളപ്പണ ഇടപാടുകളും നികുതി വെട്ടിപ്പും ചർച്ചയാക്കുന്നു ഒരു പക്ഷം. സഭയുടെ പൈതൃക സ്വത്തുക്കളുടെ പരിപാലനത്തിലും ക്രയവിക്രയത്തിലും അനിതര സാധാരണമായ ശ്രദ്ധയും വേണ്ടത്ര മുൻകരുതലുകളും പാലിക്കണം എന്ന കത്തോലിക്ക നിയമങ്ങളുടെ പച്ചയ ലംഘനം നടന്നുവെന്നാണ് ആ പക്ഷത്തിൻ്റെ ആരോപണം. ആലഞ്ചേരി വിരുദ്ധർക്കെതിരായ മറുപക്ഷവും കൊണ്ടുപിടിച്ച പ്രചരണങ്ങളിലാണ്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ ഒരു കെണിയിൽപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി രാജിവെപ്പിക്കാനുള്ള അണിയറ നീക്കങ്ങളെന്ന് മറുപക്ഷം പറയുന്നു. ഏതാനും എത്രന്മാരും വൈദികരും ചേർന്ന് ആലഞ്ചേരിയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്നു എന്നതാണ് കടുത്ത വാദം. ഏറ്റവും ഒടുവിൽ സഭ നിയമിച്ച സമിതി കാനോനിക നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമുണ്ടായെന്നും കണ്ടെത്തി. സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയുമുള്ള ചക്കളത്തിപ്പോരതിരിവിടുമ്പോൾ നാണം കെടുന്നത് വിശ്വാസികളാണെന്ന് സഭാ നേതൃത്വം ഓർക്കുന്നു നല്ലതാണ്. സിറോ മലബാർ സഭയിൽ സംഭവിക്കുന്ന എന്താണെന്ന് വസ്തുതകൾ നിരത്തി പരിശോധിക്കുകയാണ് ഇന്ന് നമ്മൾ അറിയണം. തുടങ്ങാം. സ്വാഗതം. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡരികിലെ 69 സെൻറ്റ്, ഭാരത് മാതാ കോളേജിന് എതിർവശത്തെ 60 സെൻറ്റ്, തൃക്കാക്കരയിൽ 1 ഏക്കർ, മരടിൽ 54 സെൻറ്റ്, മാർ ജോർജ് ആലഞ്ചേരി വിറ്റതെന്ന് വിമുതർ ആരോപിക്കുന്ന സ്ഥലങ്ങൾ ഇവയാണ്. വിറ്റ വകയിൽ 22 കോടി കിട്ടേണ്ടടുത്ത് സഭയ്ക്ക് കിട്ടിയത് 9 കോടി മാത്രം. ആധാരത്തിൽ ചേർക്കാത്ത വില എങ്ങോട്ട് പോയി? സ്ഥലത്തിന് കിട്ടേണ്ട മുഴുവൻ തുകയും കിട്ടി ബോധിച്ചിട്ട് മാത്രമേ പ്രമാണം ആധാരം ചെയ്തു കൊടുക്കാവൂ എന്നിരിക്കെ മുഴുവൻ തുകയും കിട്ടാതെ എന്തിന് ആലഞ്ചേരി ഇതിൽ ഒപ്പുവെച്ചു? കാമ്പുള്ള ഒരുപാട് ചോദ്യങ്ങളാണ്. തർക്കത്തിന്റെ ആദ്യം മുതലുള്ള നാൾ വഴികൾ അറിഞ്ഞു തുടങ്ങാം. രണ്ടു വർഷം മുൻപ് അങ്കമാലിക്കടത്ത് മറ്റൂരിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനായി എറണാകുളം അങ്കമാലി അതിരൂപത 23 ഏക്കർ സ്ഥലം വാങ്ങി. ബാങ്കിൽ നിന്നും 60 കോടി രൂപയുടെ വായ്പയാണ് ഇതിനായി എടുത്തത്. വരന്തരപ്പള്ളിയിലെ അതിരൂപതയുടെ സ്ഥലം വിറ്റ് വായ്പ തിരിച്ചടയ്ക്കാനായിരുന്നു ധാരണ. എന്നാൽ വരന്തരപ്പള്ളിയിലെ ഭൂമി വിൽക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ 60 കോടി രൂപയുടെ വാർഷിക പലിശയായ 6 കോടി രൂപ അടയ്ക്കുക എന്നത് രൂപതയ്ക്ക് വലിയ ബാധ്യതയായി മാറി. ഇതോടെയാണ് മറ്റിടങ്ങളിൽ അതിരൂപതയ്ക്കുള്ള ഭൂമി വിറ്റ് കടം വീട്ടാൻ തീരുമാനമായത്. കൊച്ചി നഗരത്തിലെ കണ്ണായ 5 ഇടങ്ങളിലെ ഭൂമി ഇതിനായി കണ്ടെത്തി. തൃക്കാക്കരയിലും കാക്കനാടും മരടിലും അതിരൂപതയ്ക്കുള്ള ഭൂമികളാണ് വിറ്റഴിക്കാൻ തീരുമാനമായത്. ഇതിന് സഭാവിശ്വാസിയായ ഒരു ഇടനിലക്കാരനെ കണ്ടെത്തി. 27.3 കോടി രൂപയ്ക്ക് ഭൂമി വിൽക്കാനാണ് കരാർ. എന്നാൽ 1.5 വർഷം കഴിഞ്ഞിട്ടും 9 കോടി രൂപ മാത്രമാണ് അതിരൂപതയ്ക്ക് കിട്ടിയത്. ശേഷിക്കുന്ന 18 കോടി രൂപ നൽകാൻ ഇടനിലക്കാരൻ തയ്യാറായില്ല. ഇതോടെയാണ് അതിരൂപത നേതൃത്വം പ്രതിസന്ധിയിലായത്. ഭൂമി വിൽപ്പന നടത്തിയിട്ടും കരാർ പ്രകാരമുള്ള പണം കിട്ടാതെ വന്നതോടെ ഇടനിലക്കാരന്റെ കൈവശമുണ്ടായിരുന്ന കോതമംഗലത്തെയും ദേവികുളത്തെയും ഭൂമി പകരം അതിരൂപത വാങ്ങിയെടുത്തു. ഇതിനായി 10 കോടി രൂപ കൂടി അതിരൂപതയ്ക്ക് വായ്പ എടുക്കേണ്ടി വന്നു. ഒടുവിൽ 58 കോടിയുടെ കടം തീർക്കാൻ ഭൂമി വിറ്റ സഭയ്ക്ക് 86 കോടി രൂപയുടെ ബാധ്യതയാണ് വന്നു ചേർന്നത്. കൊച്ചി നഗരത്തിലെ കണ്ണായ ഭൂമികൾ നഷ്ടമാവുകയും ചെയ്തു. സംഭവം അതിരൂപതയ്ക്കുള്ളിൽ വിവാദമായതോടെ ഭൂമി വിൽപ്പനയെക്കുറിച്ച് അന്വേഷിക്കാൻ അതിരൂപത അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. കമ്മീഷന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഭൂമി വിൽപ്പനയിൽ വലിയ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തി. റിപ്പോർട്ട് വൈദിക സമിതി യോഗത്തിൽ അവതരിപ്പിച്ചു. ഇതോടെ ഒരു വിഭാഗം വൈദികർ ഭൂമി വിൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയ സിറോ മലബാർ സഭാധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ രംഗത്ത് വന്നു. ഇവിടെ ഫിനാൻസ് കൗൺസിലുണ്ട്, കൺസൾട്ടൻറ്റ് ബോഡിയുണ്ട്, പ്രസ്പെക്റ്റീവ് കൗൺസിലുണ്ട്, പ്രസ്പെക്റ്റീവുണ്ട്. ഇവിടെ ഒന്നും ആലോചിക്കാതെ എന്തിനിത് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾക്കിപ്പോൾ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട്. ബന്ധപ്പെട്ടവരാരും ഞങ്ങൾക്ക് അതിനുത്തരം തന്നിട്ടില്ല. ഈ സ്ഥല വിൽപ്പനയുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ട്രാൻസ്പെറൻസി, അതിൻ്റെ നടത്തിപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. ഭൂമി ഇടപാട് വിഷയത്തിൽ സഭയ്ക്കുള്ളിൽ നിന്നും മാർപ്പാപ്പയ്ക്ക് പരാതിയും പോയിട്ടുണ്ട്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വത്തിക്കാനിലേക്ക് അയച്ചു കൊടുക്കാനാണ് വൈദിക സമിതിയുടെ തീരുമാനം. കർദിനാളിനെ നേരിട്ട് പ്രതിരോധത്തിലാക്കിയ ഭൂമി ഇടപാട് വിവാദമായിരിക്കെ ജനുവരിയിൽ നടക്കുന്ന സിറോ മലബാർ സഭാ സിനഡ് നിർണായകമായി മാറുകയാണ്.
ആലഞ്ചേരി അടിച്ചു മാറ്റിയതല്ല എന്ന് മിക്കവർക്കും ബോധ്യമുണ്ട്. പക്ഷേ സാങ്കേതികമായി ഇതൊരു തലവേദനയായി മാറുന്നുണ്ട്. അത് മേജർ ആർച്ച് ബിഷപ്പിനെ സമ്മർദ്ദത്തിലാക്കുന്നുമുണ്ട്. സഭ നിയമിച്ച സമിതിയും കണ്ടെത്തുന്നു കാനോനിക നിയമങ്ങളുടെ ഗുരുതര ലംഘനമുണ്ടായിയെന്ന്. വീഴ്ച സംഭവിച്ചുവെന്ന് സഭാവിശ്വാസികളോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ പകലിന്റെ അന്ത്യമണിക്കൂറുകൾ. അക്കാര്യം ബിനിൽ പറയട്ടെ. സീറോ മലബാർ സഭയുടെ വിവാദമായ ഭൂമി ഇടപാടിനെ വിശദീകരിക്കുന്നതാണ് സഹായമെത്രാൻ സെബാസ്റ്റ്യൻ എടയന്തരത്ത് എല്ലാ വൈദികർക്കും അയച്ചിരിക്കുന്ന ഈ 3 പേജുള്ള സർക്കുലർ. ഈ സർക്കുലറിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് സഭയുടെ വിവാദ ഭൂമി ഇടപാടിലെ വീഴ്ചകൾ ഓരോന്നായി ഈ സർക്കുലറിൽ വിശദീകരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് കാനോനിക നിയമങ്ങളുടെ ലംഘനം തന്നെ ഈ ഭൂമി ഇടപാടിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. സഭയുടെ 5 ഭൂമികൾ കടം വീട്ടാനായി വിൽപ്പന നടത്തിയപ്പോൾ 18 കോടി രൂപയാണ് സഭയ്ക്ക് ഇനിയും കിട്ടാനുള്ളത്. 9 കോടി രൂപ മാത്രമാണ് ഇടനിലക്കാരൻ സഭയ്ക്ക് കൈമാറിയത്. ഇതിനു പിന്നിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇടനിലക്കാരിൽ നിന്ന് പണം തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ പകരം തിരിച്ചെഴുതി വാങ്ങിയ ഭൂമിയുടെ കാര്യത്തിലും സഭയ്ക്ക് വീഴ്ചയുണ്ടായി. സഭ ഭൂമി ഇടപാടുകൾ നടത്തുമ്പോൾ മുൻകൂട്ടി അനുമതി വാങ്ങണമെന്ന ചട്ടം നിലനിൽക്കെയാണ് ഇതിന് വിരുദ്ധമായി 2 ഇടങ്ങളിലെ ഭൂമി സഭാനേതൃത്വം വാങ്ങിയത്. ഇതിനായി 10 കോടി രൂപ വീണ്ടും വായ്പ എടുക്കേണ്ടി വന്നു. 58 കോടി രൂപയുടെ കടം വീട്ടാനായി സഭ 5 ഇടങ്ങളിലെ ഭൂമി വിറ്റഴിച്ചപ്പോൾ സഭയുടെ കടം 90 കോടിയായി ഉയർന്നുവെന്ന കാര്യവും ഈ സർക്കുലറിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സഭയുടെ സഹായമെത്രാന്മാരുടെ ആരുടെയും അറിവോ സമ്മതമോ കൂടാതെയാണ് ഇത്തരത്തിൽ ഭൂമി ഇടപാട് നടന്നതെന്നും 3 പേജുള്ള സർക്കുലറിൽ സഹായമെത്രാൻ സെബാസ്റ്റ്യൻ എടയന്തരത്ത് വിശദീകരിക്കുന്നു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ് ഈ കരാറുകളിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതായത് കർദിനാളിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന ഭൂമി ഇടപാടുകളെ തള്ളിപ്പറയുന്നതാണ് മാർ സെബാസ്റ്റ്യൻ എടയന്തരത്തിന്റെ ഈ സർക്കുലർ. ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി അഴിമുതിക്കാനാണെന്ന് വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നില്ല. എന്നാൽ സീറോ മലബാർ സഭയിലെ മറുഭാഗം 2 കൽപ്പിച്ച് ആഞ്ഞടിക്കുകയാണ്. സഭയിലെ ചക്കളത്തിപ്പോൻ അന്ത്യം കുറിക്കാനുള്ള ഫോർമുല ആരുടെ പക്കലും ഇല്ല എന്നതാണ് വാസ്തവം. ആലഞ്ചേരിയെ പിന്തുണയ്ക്കുന്നവർക്ക് പറയാനുള്ളത് എന്താണെന്ന് പറയുന്നു സഭാ വക്താവ് ഫാദർ ജിമ്മി പൂച്ചക്കാട്ടി. ഇപ്പം നമുക്ക് അതിനെപ്പറ്റി കൃത്യതയോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില സ്ഥല വിൽപ്പനകളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സുതാര്യതയെയും അതിൻ്റെ നടത്തിപ്പിനെയും പറ്റിയാണ് ചില പരാതികൾ വന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു പരാതി വന്നപ്പോൾ തന്നെ 6 അംഗങ്ങളുള്ള ഒരു കമ്മീഷൻ ഇതിന് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് വൈദികരുണ്ട്, എക്സ്പെർട്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരോട് 31 ജനുവരി അതിൻ്റെ റിപ്പോർട്ട് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്മേലായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയുള്ള തീരുമാനം പോലും നമുക്കുണ്ടാവുക. ഒപ്പം തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള കൃത്യമായ നടപടികളും അതിന് ഉണ്ടാകും. ഇതിൻ്റെ നടത്തിപ്പ്, അതായത് ഈ സ്ഥല വിൽപ്പനയുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ട്രാൻസ്പേരൻസി, അതിൻ്റെ നടത്തിപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. കാരണം ഒരു ഭാഗം മാത്രമായിട്ട് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. എല്ലാ ഭാഗങ്ങളും അന്വേഷിച്ച് നിയതമായ ഒരു രൂപം അതിന് വരുത്തണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിരൂപതയുടെ സുസ്ഥിരമായ സാമ്പത്തിക സ്ഥിതിയിൽ മാർ ജോർജ് ആലഞ്ചേരി അപക്വവും ദുരൂഹവും അധാർമികവുമായ ഇടപെടലുകൾ നടത്തിയെന്നാണ് മറുപക്ഷത്തിൻ്റെ ആരോപണം. 130 വർഷങ്ങളായി പിതാക്കന്മാരും വൈദികരും ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസമൂഹവും കണ്ട സ്വപ്നത്തിൻ്റെ ഒഴുക്കിയ വിയർപ്പിൻ്റെ ആകത്തുകയാണ് അതിരൂപതയെന്നും ആ മഹാസൗധത്തിൻ്റെ അസ്ഥിവാരം ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ തകർത്തുവെന്നും പറയുന്നു വിമതപക്ഷം. ഇതെല്ലാം ഞങ്ങൾ ഇതുമായിട്ട് അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് ഇതിൻ്റെ ചരിത്രം ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഇത് ഇന്ന കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഭൂമിയാണെന്നും അത് ആ കാര്യത്തിന് വേണ്ടി ചെയ്യേണ്ടതാണെന്നും അത് അതിനനധികൃതമായിട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെതിരെ ഞങ്ങൾ ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ അതിരൂപത കൂട്ടായ്മ മുഴുവനും ഒരുമിച്ചെടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. ഇതിൽ ക്രമക്കേടുകൾ വന്നിട്ടുണ്ടെന്നും ഇത് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇതിൽ വരുത്തിയിട്ടുണ്ടെന്നും വൈദിക സമൂഹം മുഴുവനും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നടപടികൾ മുന്നോട്ട് പോകണം. അതായത് മാർപ്പാപ്പയ്ക്ക് പരാതി കൊടുക്കണം എന്നുള്ളത് വൈദിക സമൂഹം കഴിഞ്ഞ 21-ാം തീയതി കൂടിയ വൈദിക സമൂഹം മുഴുവൻ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അതനുസരിച്ച് അത് കൊടുക്കാനുള്ളതിൻ്റെ പ്രോസസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഴ്ച പറ്റിയിരിക്കുന്നത് നമ്മളിപ്പോൾ വച്ചു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 2 വൈദികർ മാത്രമല്ല, വൈദികർ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ ആ വൈദികർക്ക് നേതൃത്വം കൊടുക്കുന്ന ആർച്ച് ബിഷപ്പും ഈ 36 ആധാരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പ് ഞങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തെയും ഞങ്ങൾ സംശയിക്കും.
അത് പറ്റുമെന്ന് നിയമപരമായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ മനസ്സിലാക്കി കൊടുത്തോളം അത് മൂന്നാമതൊരു വ്യക്തിയുടെ, അവരിതൊന്നും അറിയാതെ കൈപ്പറ്റിയിരിക്കുന്ന ഭൂമികളാണ്, അവർ പറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്ന ഭൂമികളാണ്. ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. ഉണ്ടായിരിക്കാം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ കണക്കുകൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ 90 കോടി രൂപ കടത്തിൽ ഞങ്ങൾ നിൽക്കുന്നു. ഇന്ത്യയിൽ വെച്ച് ഏറ്റവും സാമ്പത്തിക അടിത്തറയുള്ള ഒരു രൂപതയായിരുന്നു ഈ പറയുന്ന രൂപത, ഞങ്ങളുടെ എറണാകുളം അങ്കമാലി അതിരൂപത. ആ അതിരൂപതയ്ക്കാണ് ഇത്രയും വിധത്തിലുള്ള ഒരു തകർച്ചയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ. ഞങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, അതായത് ഇവിടെ ഒരു ഭൂമി വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും നിയതമായ ബോഡികളുണ്ട്. ഇവിടെ ഫിനാൻസ് കൗൺസിലുണ്ട്, കൺസൾട്ടൻറ്റ് ബോഡിയുണ്ട്, പ്രസ്പെക്റ്റീവ് കൗൺസിലുണ്ട്, പ്രസ്പെക്റ്റീവുണ്ട്. ഇവിടെ ഒന്നും ആലോചിക്കാതെ എന്തിനിത് ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾക്കിപ്പോൾ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട്. ബന്ധപ്പെട്ടവരാരും ഞങ്ങൾക്ക് അതിനുത്തരം തന്നിട്ടില്ല. കണ്ണൂരിൽ നിന്ന് കത്തിരിക്കുട്ടി എന്നൊരു പ്രേക്ഷകർ ചേരുന്നു. കത്തിരിക്കുട്ടി പറയൂ. ഈ വിശ്വാസികള് തുടക്കം മുതല് അധ്വാനിച്ചും വേർപ്പൊഴുക്കി ഉണ്ടാക്കിയ മുതലിന് മുകളിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന അച്ഛന്മാരെ കാണിച്ചു കൂട്ടുന്ന വൈകൃതങ്ങള് ഒരുപാടാണ്. അതിന്റെ ഒരു തിക്താനുഭവം അനുഭവിച്ച ഒരു ടീച്ചറാണ് ഞാൻ. അന്വേഷിക്കാതെ ശിക്ഷിക്കുക, കാല് പിടിക്കുന്നവരെയും കള്ളക്കഥയുണ്ടാക്കുന്നവരെയും സംരക്ഷിക്കുക, ഈ സഭ പണ്ട് തൊട്ടേ ഇത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇനി അത് ആവർത്തിച്ചെന്നാൽ ദൈവത്തിന്റെ ശിക്ഷയുണ്ടാകും. അതിന്റെ ഒരു ഉദാഹരണമാണിത്. ദൈവം ശിക്ഷ നടപ്പാക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി കത്തിരിക്കുട്ടി പ്രതികരിച്ചതിന്. ലിബി എന്ന പ്രേക്ഷകർ ആലുവയിൽ നിന്നും ലിബി പറയൂ. ഞങ്ങൾ പറയുന്നത്, ഞങ്ങളൊരു സാധാരണ വിശ്വാസികളാണ്. നമ്മള് ഓരോ ദിവസവും ഞായറാഴ്ചകളിലായാലും നേർച്ചകളായിട്ടും ഞങ്ങളൊക്കെ ഞങ്ങളൊരു വിശ്വാസത്തിന്റെ പേരില് ഞങ്ങള് ഒരു നുറുങ്ങു വെട്ട, അതായത് ചെറുതായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നാണ് ഞങ്ങളത് കൊടുക്കുന്നത്. അത് നേരെ അതിരുപദേശം പോകുന്നു. എന്നിട്ട് അതൊക്കെ ഇവര് ഇങ്ങനെ നശിപ്പിച്ച് ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ വഞ്ചിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇത് വിശ്വാസം, ഞങ്ങളുടെ വിശ്വാസത്തെ ഒരു വില പറയുകയാണ് ചെയ്യുന്നത്, ഞങ്ങളുടെ ആ വിശ്വാസത്തെ. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. ഞങ്ങൾ ആർച്ച് ബിഷപ്പിനെ കുറ്റം പറയുന്നില്ല, പുള്ളി അതിൽ വന്നുപെട്ടതായിരിക്കും, പക്ഷേ വിശ്വാസികളെ ഒരു വഞ്ചിക്കലായി പോയത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത്രമാത്രം ഞങ്ങള് വേദനിക്കുന്നുണ്ട് ഈ കാര്യത്തില്. വിശ്വാസികളുടെ പൊതുവികാരമാണ് രണ്ട് പ്രേക്ഷകരും വെളിപ്പെടുത്തുന്നത്. കൂടുതൽ പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട്. ഇടവേളയ്ക്ക് ശേഷം.